ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മളെ രസതന്ത്രത്തിലെ വേറൊരു അധ്യായമാണ് നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം ലോഹങ്ങൾ എന്താണ് ലോഹങ്ങൾ എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകുടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് മാലിയബിലിറ്റി നോക്കൂ ഇത് വളരെ ഏറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില് വന്നിട്ടുള്ള ഒരു ആണ് എന്താ മാലിയേബിലിറ്റിയും ടെക്റ്റിലിറ്റിയും അപ്പൊ എന്താണ് മാലിയബിലിറ്റി ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നതാണ് മാലിയബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് സ്വർണ്ണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണ്ണമാണ് നോക്കൂ സ്വർണത്തിന്റെ ഒരു നെക്ലസ് നമ്മളെ സങ്കല്പിക്കുക സ്വർണത്തിന്റെ നെക്ലസ് അല്ലെ മാലയാക്കിയിടാൻ പറ്റുന്ന ഒരു സാധനം ഇടാൻ പറ്റുന്ന ഒരു സാധനം എന്താണ് പരന്നിട്ടുള്ള ഒരു നെക്ലസ് അങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത് ഓക്കെ ക്ലിയർ ആണോ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നോക്കാം ഇനി അടുത്തത് പറയുന്നത് ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് ഡെറ്റിലിറ്റി എന്നാണ് ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് എന്ത് ഡെക്റ്റിലിറ്റി അപ്പം അടിച്ചു പരുത്തി തകിടാക്കാൻ പറ്റുന്നത് മാലിയബിലിറ്റി കനം കുറഞ്ഞ കമ്പികളാക്കാൻ സാധിക്കുന്നത് എന്താണ് ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത് ക്ലിയർ ആയോ അപ്പം ഇത് രണ്ടും മാറിപ്പോവാൻ പാടില്ല അപ്പം നമ്മൾ മാല എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതെന്തായി മാറും ഒരു വലിച്ച കമ്പി പോലെയുള്ള മാല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക അങ്ങനെയല്ല എന്താണ് ആ പരന്ന് അടിച്ചു പരത്തി ആ തകിട് പോലെയുള്ള സവിശേഷതയാണല്ലോ വലബിലിറ്റി അപ്പം നമ്മൾ മാലയായിട്ട് കഴുത്തിൽ യൂസ് ചെയ്യുന്ന എന്താണ് നെക്ലസ് ആണ് നെക്ലസ് ആണ് സ്വർണം കൊണ്ടുള്ള നെക്ലസ് ആണ് ഓക്കെ ക്ലിയർ അല്ലേ ഇത് നിങ്ങളെ മനസ്സിലൊന്ന് പതിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് വീണ്ടും എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഡെക്റ്റിലിറ്റിക്ക് എന്താണ് ഉദാഹരണം പറയുന്നത് ഡെക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് പ്ലാറ്റിനം ഏതാണ് പ്ലാറ്റിനമാണ് ഡെക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം അപ്പം നോക്കൂ നമ്മൾ ഈ കമ്പികളായി ഇങ്ങനെ ചുരുട്ടിയിട്ടുള്ള ഒരു ഒക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ വിരലിൽ അണിയുന്ന റിങ് അപ്പോൾ ഈ മോതിരം എന്ന് പറയുന്ന സാധനം അത് നമ്മളിങ്ങനെ ചുരുളാക്കി ആ ചുരുളിൻ്റെ ടൈപ്പിലുള്ള ഒരു പ്ലാറ്റിനം മോതിരമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്ത് മോതിരമാണ് പ്ലാറ്റിനം മോതിരം കമ്പി ചുരുളാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റിനത്തിൻ്റെ മോതിരമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാറിപ്പോല എന്താണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കഴുത്തിൽ സ്വർണ്ണമാണ് സ്വർണത്തിൻ്റെ നെക്ലസ്സാണ് അല്ലേ മാലയാണ് ഓക്കെ ഇനി മോതിരമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വലിച്ചു നീട്ടി കമ്പിയാക്കിയിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു മോതിരം ഏതിൻ്റെ മോതിരം പ്ലാറ്റിനം കൊണ്ടുള്ള മോതിരം അപ്പം ഇത് രണ്ടും മറന്നു പോവില്ലല്ലോ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം എന്താണ് ഡെക്റ്റിലിറ്റി ആ ലോഹങ്ങളെ വലിച്ചു നീട്ടി ഖനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് ഡെക്റ്റിലിറ്റി എന്നാണ് ഡെക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ലോഹമാണ് പ്ലാറ്റിനം ക്ലിയർ ആണോ വൈദ്യുത ബൾബിന്റെ ഫിലമെൻ്റ് ആയി ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ എന്താണ് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നമ്മൾ കണ്ടിട്ടില്ലേ വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് കണ്ടിട്ടുണ്ടല്ലേ അത് ഉപയോഗിക്കുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ടങ്സ്റ്റൺ ആണ് ടങ്സ്റ്റൺ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിദിയം സോഡിയം പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ലിദിയം സോഡിയം പൊട്ടാസ്യം അപ്പം നമ്മൾ പഠിക്കുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് ക്ലിയർ ആണോ ഓക്കെ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണം ലിദിയം സോഡിയം പൊട്ടാസ്യം ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ ആ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇരുമ്പ് കഷ്ണം ഇരുമ്പ് കഷ്ണം മാറ്റാണ് മുറിച്ചു മാറ്റുമ്പോൾ എന്ത് അനുഭവപ്പെടും അവിടെ ആ പ്രതലം എന്താ ആ മുറിച്ചു മാറ്റുന്ന ആ പ്രതലം എന്ത് തിളക്കമാറുന്നതാകുമോ അല്ലെ അങ്ങനെ ഉള്ള ഈ സവിശേഷത അറിയപ്പെടുന്നത് ലോഹദ്യുതി എന്നാണ് ലോഹദ്യുതി ദുതി എന്ന് പറഞ്ഞാൽ വെളിച്ചം പരക്കുന്നത് അല്ലേ തിളങ്ങുന്നത് ഓക്കെ അപ്പൊ ലോഹദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന ആ പ്രതലം തിളക്കമാറുന്നതായിരിക്കും ഈ സവിശേഷത അറിയപ്പെടുന്നതാണ് ലോഹദ്യുതി ക്ലിയർ ആണല്ലോ ലോഹങ്ങൾ താപചാലകങ്ങളാണ് എന്താണ് ലോഹങ്ങളെല്ലാം താപം വഹിക്കാൻ ശേഷിയുള്ള ആളുകളാണ് അല്ലെ താപം വഹിക്കുന്നവരാണ് അതുകൊണ്ട് ലോഹങ്ങളെല്ലാം താപചാലകങ്ങളാണ് ലോഹങ്ങളെല്ലാം താപചാലകങ്ങളാണ് ക്ലിയർ അല്ലേ ഏറ്റവും മികച്ച താപചാലകം ഏതാണ് വെള്ളിയാണ് ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണിത് ഏറ്റവും മികച്ച താപചാലകം വെള്ളി ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകഥ എന്താണ് വൈദ്യുത ചാലകഥ ആ വൈദ്യുതിക്ക് കടന്നു പോവാൻ കഴിയും അല്ലെ വൈദ്യുതിക്ക് കടന്നു പോവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് അറിയപ്പെടുന്ന എന്താണ് വൈദ്യുത ചാലകഥ എന്നാണ് വൈദ്യുത ചാലകത അപ്പം എന്താണ് വൈദ്യുത ചാലകത ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത ക്ലിയർ ആണോ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ് വെള്ളി തന്നെയാണ് ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളി തന്നെയാണ് അപ്പം താപ മികച്ച താപചാലകമായി വർത്തിക്കുന്നു മികച്ച വൈദ്യുതചാലകമായും വെള്ളി വർത്തിക്കുന്നുണ്ട് ക്ലിയർ ആണോ അടുത്തത് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് അല്ലെങ്കിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി എന്താണ് സൊണോറിറ്റി സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് അല്ലെ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി എങ്ങനെയുള്ള ശബ്ദം കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി ക്ലിയർ ആണോ അപ്പോൾ ഏതെങ്കിലും ഒരു ലോഹം സങ്കല്പിക്കാം അലുമിനിയം ആവട്ടെ അല്ലെങ്കിൽ എന്താണ് അയൺ ആവട്ടെ അല്ലെങ്കിൽ വെള്ളി ആവട്ടെ വെള്ളി കൊണ്ടുള്ള ഒരു പാത്രം ആവട്ടെ എന്താണെങ്കിലും ഏതെങ്കിലും ഒരു ആ ഒരു തകിട് ഒരു ലോഹം സങ്കല്പിച്ചു ആ അതിലോട്ടൊരു കട്ടിയുള്ളൊരു വസ്തു കൊണ്ട് അടിക്കുകയാണ് കേട്ടോ അതിൻ്റെ പ്രതലത്തിൽ തട്ടുകയാണ് അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ പ്രതലത്തിൽ നിന്നൊരു സൗണ്ട് പുറപ്പെടും ഇതിനെ പറയുന്ന പേരാണ് സൊണോറിട്ടി ഇങ്ങനെ ആ സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്ന പേരാണ് സൊണോറിറ്റി സൊണോറിറ്റി എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് മറന്നു പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നിലെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കണം അല്ലെങ്കിലോ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത പോയിൻറ്റ് നോക്കാം താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ലോഹങ്ങളേതെല്ലാമാണ് താഴ്ന്ന താപനിലയിൽ ഒരുങ്ങുന്ന ലോഹങ്ങളാണ് ഗാലിയം സീസിയം മെർക്കുറി ഗാലിയം സീസിയം മെർക്കുറി ഗാലിയം സീസിയം മെർക്കുറി എന്നിവ താഴ്ന്ന താപനിലയിൽ ഒരുങ്ങുന്ന ലോഹങ്ങളാണ് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ അടുത്തത് ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാംഗം ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം എന്ന് പറയുന്നത് ഗരം ഒരു ഖരപദാർത്ഥം എടുക്കുക എന്താണ് ഇപ്പോൾ ഒരു ഐസ് അല്ലേ ഐസ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ സീറോ ഡിഗ്രിയും അതിന് താഴ്ന്നുള്ള അവസ്ഥയാണ് എന്താ ഈ ഐസ് എന്ന് പറയുന്ന ഖരപദാർത്ഥം അപ്പൊ ഈ ഖരപദാർത്ഥം ആ ചൂടാക്കിയാൽ എന്തായി മാറും ദ്രാവകമായി മാറും അല്ലേ ചൂടാക്കുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത് താപമാണ് കൊടുക്കുന്നത് അല്ലേ അപ്പം ഈ താപം കൊടുക്കുമ്പോൾ ഒരു ഡിഗ്രി ആ സീറോ ഡിഗ്രിയിൽ നിന്നും എന്താണ് സീറോ പോയിൻറ്റ് ആ എത്ര ഡിഗ്രി ആണോ കൂടുന്നത് ഇപ്പോൾ ഒരു ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്തായി മാറും അത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലേ അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ആ താപനിലയെ പറയുന്ന പേരാണ് ദ്രവണാംഗം എക്സാമ്പിൾ പറഞ്ഞല്ലോ ഗരം ദ്രാവകമായി മാറുന്ന താപനില അറിയപ്പെടുന്നത് ദ്രവണാങ്കം എന്നാണ് ഇനി അടുത്തത് ദ്രാവകം തിളച്ച് വാതകമായി മാറുന്ന താപനിലയുണ്ടല്ലോ എന്താണ് ദ്രാവകം തിളച്ച് വാതകമായി മാറുന്നു എക്സാമ്പിൾ എന്തെന്നെ പറയാം ജലമെടുക്കാം ജലം നമ്മൾ തിളപ്പിച്ചു എത്ര ഡിഗ്രി സെൽഷ്യസിൽ ആ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അത് തിളയ്ക്കുന്നു അല്ലേ അപ്പം നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളച്ച് അത് വാതക അവസ്ഥയിലേക്ക് മാറുന്ന ആ ഡിഗ്രി സെൽഷ്യസ് അല്ലെ ആ ഒരു താപനില അതിനെ പറയുന്ന അല്ലെങ്കിൽ അത് തിളയ്ക്കുന്ന ആ താപനിലയെ പറയുന്ന പേരാണ് തിളനില ദ്രാവകം തിളച്ച് വാതകമായി മാറുന്ന താപനിലയെ പറയുന്ന പേരാണ് ല്ലേ അടുത്തത് ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ അടുത്തത് രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക രലായനികൾ അറിയപ്പെടുന്നത് ലോഹസങ്കരങ്ങൾ എന്നാണ് രണ്ടോ അതിലധികമോ ലോഹ ലോഹങ്ങളുടെ ഏകാത്മക ഘരലായനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിക്സിന് പറയണ പേരെന്താണ് ലോഹസങ്കരങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് ലോഹസങ്കരങ്ങൾ എക്സാമ്പിൾ എവിടെയുണ്ട് നോക്കാം എന്തൊക്കെയാണ് ബ്രാസ് അഥവാ പിച്ചള ബ്രാസ് അഥവാ എടുത്തു അത് അതില് അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതെല്ലാമാണ് കോപ്പറും സിങ്കും അല്ലെ ലോഹസങ്കരം ഏതാണ് ബ്രാസ് അഥവാ പിച്ചളയാണ് ലോഹങ്ങൾ ഏതെല്ലാമാണ് അതിലടങ്ങിയിരിക്കുന്നത് കോപ്പറും സിംഗും അപ്പൊ ഇതെങ്ങനെയാ പഠിച്ചിരിക്കുക ആ സിങ്കില് നമ്മുടെ വീട്ടില് സിങ്ക് ഉണ്ടാവൂല്ലോ ആ സിങ്കില് കോപ്പർ ഇട്ടു സിങ്കില് കോപ്പർ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ അത് എന്തായി മാറും ആ ബ്രാസ് അഥവാ പിച്ചളയായി മാറുന്നത് നമ്മളങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക എന്താണ് കോപ്പർ സിംഗിൾ കോപ്പർ ഇട്ടാൽ എന്തായി മാറും പിച്ചളയായി മാറും സിംഗിള് കോപ്പർ ഇട്ടാൽ പിച്ചള അഥവാ ആയി മാറും ക്ലിയർ ആണോ അടുത്തത് ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ചേർന്ന ലോഹങ്ങളുടെ മിശ്രിതമാണ് എന്താണ് ബ്രോൺസ് അഥവാ ഓട് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ചേർന്ന ലോഹങ്ങളുടെ സംഗ്രഹമാണ് ഇങ്ങനെയാണ് കോപ്പർ ടിന്നും കൊണ്ടോടി എന്താണ് ബ്രോൺസ് എന്ന് പറഞ്ഞാല് ആ കോപ്പർ ടിന്നും കൊണ്ടോടിയപ്പോൾ എന്ത് കിട്ടി ഓടി അല്ലെ എന്താണ് കോപ്ര ടിന്നും കൊണ്ടോടി അതെന്താണ് ഓട് അഥവാ ബ്രോൺസാണ് കോപ്ര ടിന്നും കൊണ്ട് ഓടി ഓടിയെന്ന് പറയുന്നത് എന്താണ് ഓട് അഥവാ ബ്രോൺസാണ് കിട്ടിയോ അടുത്തത് നിക്രോം നിക്രോമിൽ എന്തൊക്കെയുള്ളത് നിൽ അല്ലേ ക്രോം ക്രോമിയവും അയോണും നോക്കൂ നിക്രോമിലും അയോൺ ഉണ്ട് അൽനിക്കോയിലും അയോൺ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ നാല് ടേ നാല് രോഗസങ്കരങ്ങള് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക കാരണം ഇത് മാത്രമേ വരുള്ളൂ ഇത് മാത്രമേ വരുള്ളൂ ഈ ലോഹസങ്കരങ്ങൾ നമ്മുടെ എസ് സി ആർ ടി വിൽ തന്നിട്ടുള്ള ലോഹസംഗരങ്ങളാണ് മാക്സിമം വരാൻ സാധ്യത അതുകൊണ്ട് നിങ്ങൾ ഇത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കാം അപ്പം നിക്രോമിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് നിക്കലുണ്ട് ക്രോമിയമുണ്ട് പിന്നെയോ അയണുണ്ട് നിക്കലുണ്ട് അയൺ ഉണ്ട് അപ്പം അടുത്തത് അൽനിക്കോ ആണ് അല്ലേ അൽനിക്കോ അൽനിക്കോയിൽ എന്തൊക്കെയുള്ളത് അലൂമിനിയം നിക്കൽ ക്രോമിയം അയൺ അലൂമിനിയം നിക്കൽ സോറി ക്രോമിയം അല്ല കൊബാൾട്ടാണ് കേട്ടോ അൽനിക്കോ അൽനിക്കോ ആണ് അൽനിക്കോ ആണ് അപ്പൊ അൽനിക്കോയിൽ എന്താ ഉള്ളത് അലൂമിനിയം നിക്കൽ കോബാൾട്ട് അയേൺ നിക്രോമിലാണെങ്കിലോ നിക്കൽ ക്രോമിയം അയൺ ക്ലിയർ ആണോ അപ്പൊ ഒന്നുകൂടെ നോക്കാം പ്രധാന ലോഹസങ്കരങ്ങൾ ഏതെല്ലാമാണ് ബ്രാൻസ് ബ്രാസ് അഥവാ പിച്ചള ബ്രോൺസ് അഥവാ ഓട് നിക്രോ അൽനിക്കോ എന്നിവ പ്രധാന ലോഹസങ്കരങ്ങളാണ് അപ്പോ ഇതിലടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ എങ്ങനെയാ പഠിക്കുക ആ ബ്രാസ് അഥവാ പിച്ചള കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തുണ്ട് സിംഗിള് കോപ്പറേറ്റോ സിംഗിള് കോപ്പറേറ്റ് ഇപ്പൊ എന്ത് കിട്ടി ബ്രാസ് അഥവാ പിച്ചല കിട്ടി ഇനി അടുത്തത് ബ്രോൺസ് അഥവാ ഓട് ബ്രോൺസ് അഥവാ ഓട് എങ്ങനെ കിട്ടാ ആ കോപ്പർ ടിന്നും കൊണ്ടോടി കോപ്പർ ടിന്നും കൊണ്ടോടി ഓക്കെ ക്ലിയർ ആണോ അടുത്തത് നിക്രോം നിക്രോം നിക്കൽ ക്രോമിയം അയൺ ക്ലിയർ ആണോ അടുത്തത് അൽനിക്കോ അലൂമിനിയം നിക്കൽ കോബാൾട്ട് അയൺ കിട്ടിയില്ലേ ഓക്കെ അടുത്തത് സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് ഇത് സ്വർണം ക്ലിയർ അല്ലേ നമ്മൾ കുഴിച്ചെടുക്കുന്നത് എന്തായിട്ടാണ് ആ സ്വർണമായിട്ട് തന്നെയാണ് അല്ലേ ഓക്കെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് അലൂമിനിയമാണ് ഭൂവൽക്കം നമ്മുടെ ഭൂമിയുടെ ഭൂവൽക്കം ഉണ്ടല്ലോ ആ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് അലൂമിനിയമാണ് അപ്പൊ പഠിച്ചിരിക്കുക ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ് അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ മൂന്നാമതായി കാണപ്പെടുന്ന ലോഹം കാൽസ്യം ഏതാണ് കാൽസ്യം ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ മൂന്നാമതായി കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം രണ്ടാമതായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ് മൂന്നാമതായി കാണപ്പെടുന്ന ലോഹം കാൽസ്യം ഓർത്തിരിക്കുക അടുത്തത് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ് ഇവരെന്തു ലോഹങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സോഡിയം പൊട്ടാസ്യം ലിഥിയം എന്നിവ അതില് സോഡിയം പൊട്ടാസ്യം നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുക മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു സോഡിയം പൊട്ടാസ്യം എന്നിവ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു ഓക്കെ അടുത്ത പോയിന്റ് ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇരുമ്പിന്റെ നമ്മൾ ആയുധങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഉപകരണങ്ങളായിക്കോട്ടെ ഗാർഹിക ഉപകരണങ്ങൾ ഉപകരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് ഉപയോഗിക്കുന്ന ഇരുമ്പ് ഉപയോഗിച്ചുള്ള യന്ത്രങ്ങളായിക്കോട്ടെ എന്തുമാവട്ടെ ഇവ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് എന്താ എന്താ അത് ആ തുരുമ്പെടുക്കും അല്ലേ അത് തുരുമ്പെടുക്കും ഓക്കെ അപ്പം എന്താ പറയുന്നത് ഇരുമ്പും മറ്റേ മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ രാസപ്രവർത്തനത്തിലേർപ്പെട്ട പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ലോഹനാശം എന്താണ് ലോഹനാശനം ലോഹനാശനം ക്ലിയർ ക്ലിയറാണ് ഇരുമ്പ് മറ്റ് പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പോയിന്റ്സ് അപ്പോൾ ഇതിൽ മസ്റ്റായിട്ട് എന്ത് വരും ഈ ലോഹസങ്കരങ്ങൾ വരും വരും എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ അതുപോലെ ദ്രവണാങ്കം തിളനില എന്താണെന്ന് ചോദിക്കും പിന്നെ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചോദിക്കും പിന്നെ എന്താ പറയുക ഏറ്റവും മികച്ച താപചാലകം അതുപോലെ ചാലകത കൂടിയ ലോഹമേത് ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള അതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ ക്ലിയർ ആണോ വൈദ്യുത ബൾബിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമേത് എഡക്റ്റിലിറ്റി മാലിയബിലിറ്റി എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും പോയിന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വൃത്തിയായിട്ട് പഠിക്കുക അപ്പൊ നമ്മളൊന്നുകൂടെ റിവൈസ് ചെയ്യാം ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകുടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് മാലിയബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് സ്വർണം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് ഡെക്ടിലിറ്റി ഡെക്ടിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് പ്ലാറ്റിനം വൈദ്യുത ബൾബിന്റെ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം സോഡിയം പൊട്ടാസിയം എന്നിവ ഈ ഇവ ഏതിലാ സൂക്ഷിക്കുക സോഡിയം പൊട്ടാസ്യം മണ്ണെണ്ണിയിൽ സൂക്ഷിക്കുന്നു അല്ലേ എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായ രാസപ്രവർത്തനത്തിലേപ്പെട്ട് ആ പുതിയ പദാർത്ഥങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ ആ കത്തിത്തീരും എന്നുള്ളത് കൊണ്ട് മണ്ണെണ്ണിയിൽ സൂക്ഷിക്കുന്നു ക്ലിയർ ആണോ ഓക്കെ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും ഈ സവിശേഷത അറിയപ്പെടുന്നത് ലോഹോദ്യുതി എന്നാണ് ലോഹങ്ങൾ താപചാലകങ്ങളാണ് ഏറ്റവും മികച്ച താപചാലകമാണ് വെള്ളി ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പ്രപടിപ്പിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം സീസിയം എന്നിവ ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് വാതകമായി മാറുന്ന താപനില ലോഹങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഘര ലായനികളാണ് ലോഹസങ്കരങ്ങൾ അപ്പൊ ലോഹസങ്കരങ്ങൾ ഏതെല്ലാമാണ് ബ്രാസത് വ പിച്ചള എന്ന് പറഞ്ഞാൽ സിംഗിൾ കോപ്പർ ഇട്ടാൽ എന്തായി കോപ്പർ ടിന്നും കൊണ്ടോടി निकल क्रोमियम आयन, निक्रोम, अल्युमिनियम निकल कोबाल्ट आयन അൽനിക്കോ ക്ലിയർ ആണോ അടുത്തത് സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ മൂന്നാമതായി കാണപ്പെടുന്ന ലോഹം കാൽസ്യം സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ് ഇരുമ്പ് മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം ക്ലിയർ ആണോ അപ്പോൾ ഈ ചാപ്റ്റർ വൃത്തിയായി മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്